ലൈവിലേക്ക് സ്വാഗതം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയെ സോണിയാഗാന്ധി കൈവിടുകയാണോ സോണിയാഗാന്ധി കൈവിട്ട സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസം തിരഞ്ഞെടുക്കുമോ കോൺഗ്രസ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഇതാണ് ഉമ്മൻചാണ്ടിയെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കി കൈയ്യൊഴിയാനുള്ള കരുനീക്കങ്ങൾ ശക്തമായിരിക്കുന്നു ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹിക്ക് തിരിക്കും മുമ്പേ അദ്ദേഹത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി സുധാകരപക്ഷ നേതാക്കൾ സോണിയാഗാന്ധിക്ക് നിരവധി പരാതികൾ അയച്ചിരുന്നു പാർട്ടി പുനഃസംഘടന നിർത്തിവെക്കാനുള്ള അഭ്യർത്ഥന സോണിയാഗാന്ധി തള്ളിയതോടെ ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവിന്റെ പടിയിറക്കത്തിന്റെ തുടക്കമാണ് എന്നാണ് ഔദ്യോഗിക പക്ഷ നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുക്കാതെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടങ്ങുന്ന നിലവിലെ നേതൃത്വം ഏകപക്ഷീയ നിലപാടെടുക്കുകയാണെന്നായിരുന്നു ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയെ അറിയിച്ച പരാതിയിലെ മറ്റൊരു കാര്യം അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് തീരുമാനമെടുക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ കൂടി അറിയണം എന്നതാണ് നിർദ്ദേശം ഈ നിർദ്ദേശത്തിൽ സംതൃപ്തനായി വേണമെങ്കിൽ പുതിയ നേതൃത്വത്തിന് വഴങ്ങി ഉമ്മൻചാണ്ടിക്ക് മുന്നോട്ടു പോകാമെന്നാണ് ചുരുക്കം കേരളത്തിൽ ഇപ്പോൾ പാർട്ടി ഊർജ്ജസ്വലമായി മുന്നോട്ടു പോവുകയാണെന്നും നിലവിലെ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു കെ സി വേണുഗോപാൽ കേരളത്തിലെ സംഘടനാ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ ഉമ്മൻചാണ്ടി പരാതി പറഞ്ഞതും കേന്ദ്ര നേതൃത്വത്തിന് സ്വീകാര്യമായില്ല ഹൈക്കമാൻഡിനെ മുൻനിർത്തി കേരളത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഇടപെടലാണ് കെ സി വേണുഗോപാൽ നടത്തുന്നതെന്ന ഉമ്മൻചാണ്ടിയുടെ ആരോപണവും സോണിയാഗാന്ധി ചെവിക്കൊണ്ടില്ല ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കരുനീക്കം ശക്തമാക്കുന്നു എന്ന സൂചന ലഭിച്ചതോടെയാണ് ഔദ്യോഗിക പക്ഷം അതിനു മുമ്പ് തന്നെ രണ്ട് നേതാക്കൾക്കും എതിരെ വിശദമായ റിപ്പോർട്ട് സോണിയാഗാന്ധി മുമ്പാകെ എത്തിച്ചത് ഇരുവരുടെയും നീക്കം പാർട്ടിയെ തകർക്കാനാണെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു പുനഃസംഘടനയ്ക്ക് എതിരായ നീക്കത്തിൽ നിന്ന് ഇരുവരെയും പിന്തിരിപ്പിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലയിലുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെയും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പരാതി അറിയിച്ചിരുന്നു അതിന് ഫലം ലഭിക്കാതായതോടെയാണ് അവസാന കൈ എന്ന നിലയിൽ സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ടത് അതും നിഷ്ഫലമായിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം ഉമ്മൻചാണ്ടി എല്ലാ ചുമതലകളിൽ നിന്നും സ്വയം പിന്മാറി വനവാസത്തിന് ഒരുങ്ങിയിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ നിയന്ത്രണം ഹൈക്കമാൻഡ് ഏൽപ്പിച്ചതോടെയാണ് ഉമ്മൻചാണ്ടി വീണ്ടും ഉണർന്നതും ഗ്രൂപ്പ് മോഹങ്ങൾ സജീവമായത് ഉമ്മൻചാണ്ടി യുഗം അസ്തമിച്ചുവെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതിയിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വേദിയിൽ അദ്ദേഹം തിരിച്ചെത്തിയത് സ്വയം രാഷ്ട്രീയ വനവാസം തിരഞ്ഞെടുത്ത നേതാവിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത് ഘടകകക്ഷികളുടെ ആവശ്യമായിരുന്നു സജീവ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുവെന്ന് തോന്നിപ്പിച്ച ആ വിട്ടു അസുഖവും ബാധിച്ചതോടെ ഉമ്മൻചാണ്ടി പൂർണമായി വിശ്രമത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവായി അഞ്ചു വർഷം അധ്വാനിച്ച ചെന്നിത്തലയ്ക്കുമേൽ വിശ്രമത്തിൽ നിന്ന് വിളിച്ചു നടത്തി ഹൈക്കമാൻഡ് പ്രതിഷ്ഠിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ ആ നേതൃത്വം ഫലം ചെയ്തില്ല ഇതോടെ അദ്ദേഹത്തിന്റെ ശോഭ നഷ്ടപ്പെട്ടു പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കിടെ വെറും പരാതിക്കാരനായി ഒതുങ്ങിക്കൂടാനായിരിക്കുമോ ഉമ്മൻചാണ്ടി എന്ന അധികാരന്റെ വിധി എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്